നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഒന്നര വർഷം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് അതാണിപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണം കാണാതായതിലും തുടക്കം മുതലേ നിരവധി സംശയങ്ങളും അതുപോലെ ദുരൂഹതകളും നിലനിന്നിരുന്നു മന്ത്രവാദിനിയായ ജിന്നുമ്മ എന്ന ഷെമീനയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഗഫൂർ ഹാജിയുടെ മരണത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നത് ഗഫൂർ ഹാജിയുടെ മരണത്തിൽ ഈ യുവതിക്ക് പങ്കുണ്ടെന്നായിരുന്നു കുടുംബത്തിന്റെയും കർമ്മസമിതിയുടെയും പരാതി ഒടുവിൽ മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം കൃത്യമായ തെളിവുകൾ സഹിതമാണ് പോലീസ് ജിന്നും അടക്കമുള്ള പ്രതികളെ പിടികൂടിയത് ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവനോളം സ്വർണം കൈക്കലാക്കിയ ശേഷമാണ് പ്രതികൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ഗഫൂർ ഹാജി കൊലക്കേസിലും സ്വർണം തട്ടിയെടുത്ത സംഭവത്തിലും ജിനുമ എന്ന മന്ത്രവാദിനിയടക്കം നാലു പേരെയാണ് ഇപ്പോൾ പോലീസിന്റെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാസർകോട് മേലാംപറമ്പിൽ താമസിക്കുന്ന ഉബേസ് ആണ് കേസിൽ ഒന്നാം പ്രതി ഉബേദിന്റെ ഭാര്യയും ജിന്നമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനിയുമായ ഷെമീന കേസിലെ രണ്ടാം പ്രതിയാണ് ഇവരുടെ സംഘത്തില്പ്പെട്ട അസ്നീഫ വിദ്യാസാഗർ സ്വദേശിനി ഐഷ എന്നിവരാണ് കേസിലെ മൂന്നും നാലും പ്രതികൾ ആഭിചാര ക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ ശേഷം ഗഫൂർ ഹാജിയെ തലയിൽ പ്രത്യേക വസ്ത്ര ധരിപ്പിച്ച ശേഷം തല ഭിത്തിയിലിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി പുലർച്ചെയാണ് ഗഫൂർ ഹാജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ ദിവസം ഗഫൂർ ഹാജി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സ്വാഭാവിക മരണമെന്ന് കരുതി പിന്നാലെ മൃതദേഹം ഗബറടക്കുകയും ചെയ്തു എന്നാൽ ഗഫൂർ ഹാജിയുടെ മരണത്തിന് പിന്നാലെ ബന്ധുക്കളായ ചിലർ വീട്ടിലെത്തി മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഗഫൂർ ഹാജി തങ്ങളിൽ നിന്ന് സ്വർണ്ണം വായ്പയായി വാങ്ങിയെന്നാണ് ഇവരെല്ലാം പറഞ്ഞിരുന്നത് പന്ത്രണ്ട് പവനും പത്തൊൻപത് പവനും ഉൾപ്പെടെ പലരിൽ നിന്നും പല അളവുകളിലാണ് ഗഫൂർ ഹാജി സ്വർണ്ണം വായ്പയായി വാങ്ങിയിരുന്നത് തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവിടെ ഉണ്ടായിരുന്ന സ്വർണവും കാണാനില്ലെന്ന് വ്യക്തമായി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഗഫൂർ ഹാജി എന്തിനാണ് ഇത്രയും സ്വർണം വായ്പ വാങ്ങിയെന്നത് ചോദ്യമായി ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അവൻ സ്വർണം ഇത്തരത്തിൽ നഷ്ടമായിട്ടുണ്ടെന്ന് വ്യക്തമായതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചു ഇതോടെ ഗഫൂർ ഹാജിയുടെ മകൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു ഗഫൂർ ഹാജിയുടെ മരണത്തിലും സ്വർണം കാണാതായ സംഭവത്തിലും ജിന്നുമ്മയേയും കൂട്ടാളികളെയും സംശയമുണ്ടെന്ന് കുടുംബം കർമ്മസമിതിയെയും തുടക്കത്തിലെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇവർ നൽകിയ പരാതിയിലും ഇക്കാര്യം സൂചിപ്പിച്ചതിനാൽ യുവതിയുടെ വീടുകളിലടക്കം പോലീസ് സംഘം പരിശോധന നടത്തി ആഭിചാര ക്രിയകളുടെ ഭാഗമായി സ്വർണം കുഴിച്ചിട്ടുണ്ടെന്ന സംശയത്താൽ ഗഫൂർ ഹാജിയുടെ വീട്ടുപരിസരത്തടക്കം പോലീസ് കുഴിയെടുത്തും പരിശോധിച്ചു മെറ്റൽ ഡിറ്റക്ടറുകളും അടക്കം എത്തിച്ചാണ് പലയിടത്തും പോലീസ് തിരച്ചിൽ നടത്തിയത് എന്നാൽ പരിശോധനയിൽ സ്വർണമൊന്നും കാണുവാനായില്ല ഏതായാലും വലിയൊരു കൊലപാതകത്തിന്റെ ചുരുളാണ് ഇപ്പോൾ അഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യുകൾക്ക് മറ്റുമായിട്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്